നമസ്കാരം. ശനിയാഴ്ച ബി ജെ പിക്കൊപ്പം ചേർന്ന് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ അജിത് പവാറിനെ നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. പകരം ജയന്ത് പാട്ടീലിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ വെറും 80 മണിക്കൂർ മാത്രം ആയുസ്സുണ്ടായിരുന്ന സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി രാജിവെച്ച് തിരികെ വന്ന അജിത് പവാറിന് മഹാരാഷ്ട്ര വികാസ് അഗാരി സർക്കാരിലും ഉപമുഖ്യമന്ത്രിയാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മുംബൈയിൽ വിവിധ പദവികൾ ആർക്കെല്ലാം നൽകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തനിക്ക് ഉപമുഖ്യമന്ത്രി പദം തന്നെ വേണമെന്ന് അജിത് പവാർ ഉറച്ച നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. തിരികെ പാർട്ടിയിലേക്ക് വരുമ്പോൾ മുതിർന്ന നേതാവ് ഛഗൻ ഭുജ്ബൽ തനിക്ക് തന്ന വാഗ്ദാനം ഉപമുഖ്യമന്ത്രി പദമാണെന്ന് അജിത് പവാർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പാർട്ടിയുടെ സാമ്പത്തിക കാര്യങ്ങളുടെ നിയന്ത്രണവും അജിത്തിനുണ്ട്. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ അജിത്തിനെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ബലക്ഷയം ഏറ്റവും നന്നായി അറിയുന്നത് എൻ സി പിയിലെ മുതിർന്ന നേതാക്കൾക്ക് തന്നെയാണ്. എന്നാൽ അജിത്തിന് സർക്കാരിൽ പ്രധാന പദവികൾ നൽകുന്നതിനെ കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. മറ്റെല്ലാം എൻ സി പിയുടെ ആഭ്യന്തര കാര്യമാണെന്നും പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്നുമാണ് സോണിയാഗാന്ധിയുടെ നിർദ്ദേശവും. അജിത് പവാർ തന്നെയായിരുന്നു മഹാരാഷ്ട്രയിൽ പാർട്ടിക്ക് ചുക്കാൻ പിടിച്ചിരുന്നത്. സർക്കാർ രൂപീകരണത്തിൽ ശരത് പവാറിന്റെ മകളും എം പിയുമായ സുപ്രിയ സുലെ പ്രധാന റോൾ ഏറ്റെടുത്തോടുകൂടിയാണ് അജിത് പവാർ തന്റെ ഭാവി പാർട്ടിയിൽ ഇരുൾ അടഞ്ഞതാകുമോ എന്ന് ഭയന്നതും അതുകൊണ്ട് തന്നെയാണ് മറുകണ്ഠം ചാടിയതും. തിരികെ വന്ന അജിത് പവാറിന് പ്രാധാന്യമുള്ള പദവി തന്നെ നൽകണമെന്നാണ് ഭൂരിപക്ഷം എൻ സി പി എം എൽ എമാരും ശരത് പവാറിനോട് ആവശ്യപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന മറ്റൊരു സൂചന. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അന്തിമ തീരുമാനം എന്തായാലും ശരത് പവാറിന്റെ തന്നെയാകും. എന്നാൽ കോൺഗ്രസിന് സ്പീക്കർ പദവി ഉണ്ടാകില്ലെന്ന സൂചനയാണ് വരുന്നത്. മുഖ്യമന്ത്രിയായി ഉദ്ധവ് താക്കറെ വരുമ്പോൾ മുഖ്യമന്ത്രി പദം സഖ്യത്തിൽ പിന്നെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള എൻ സി പിക്ക് തന്നെയാണ്. ഇതാണ് തനിക്ക് വേണമെന്ന് അജിത് പവാർ വാശി പിടിക്കുന്നതിനുള്ള കാരണവും. അതിനാൽ തന്നെയാണ് സ്പീക്കർ പദവി കോൺഗ്രസിന് നൽകുമെന്ന സൂചന പുറത്തു വരുന്നതും. എന്നാൽ കൂടുതൽ മന്ത്രി പദവികൾ നൽകുമെങ്കിൽ സ്പീക്കർ പദവി കോൺഗ്രസ് വേണ്ട എന്ന് വയ്ക്കുകയാണെന്നാണ് സൂചനകൾ. 13 മന്ത്രി പദവികൾ കോൺഗ്രസിന് കിട്ടിയേക്കും. ശിവസേനയ്ക്കാകട്ടെ 16 മന്ത്രി പദവിയും എൻ സി പിക്ക് 15 എണ്ണവും കിട്ടാനാണ് ഇപ്പോഴുള്ള സാധ്യതകൾ. അതേസമയം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത് കലാപമൊന്നും ഇല്ലാതെ ആയിരുന്നുവെന്നാണ് അജിത് പവാർ പറയുന്നത്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് നിങ്ങൾ കണ്ടോ? എന്നെ പാർട്ടി പുറത്താക്കിയെന്ന എന്തെങ്കിലും വാർത്താക്കുറിപ്പ് നിങ്ങൾ കണ്ടോ? അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് ഇങ്ങനെയാണ്. എന്തായാലും നാളെ മുംബൈയിലെ ശിവാജി പാർക്കിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. എന്നാൽ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ വഴിത്തിരിവിലൂടെ ശിവസേന, എൻ സി പി, കോൺഗ്രസ് സർക്കാർ, മഹാരാഷ്ട്ര പോലൊരു വലിയ സംസ്ഥാനത്ത് അതും ബി ജെ പിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് അധികാരമേൽക്കുമ്പോൾ അത് കാണാൻ കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധി എം പിയോ ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതേസമയം ശിവസേന യുവ നേതാവ് ആദിത്യ താക്കറെ മുംബൈയിൽ നേരിട്ട് പോയി സോണിയാഗാന്ധിയെ ക്ഷണിക്കുമെന്നും അറിയാൻ കഴിയുന്നു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തേക്കില്ല. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. അതേസമയം ബി ജെ പി അധികാരത്തിലേറുന്നത് തടയാനായി ശിവസേന, എൻ സി പി, കോൺഗ്രസ് സർക്കാരിന്റെ രൂപീകരണത്തെ എതിർക്കില്ലെന്ന് സി പി എം വ്യക്തമാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയെ പുറത്താക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു. കനത്ത സുരക്ഷ തന്നെയാണ് നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ശിവാജി പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ശിവാജി പാർക്കിന് സുരക്ഷ ഒരുക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.